അങ്ങനെ ഞാനും ഭാര്യയും മോനും കൂടി ഒപ്പിട്ട് കൊടുത്തു. 98 ലക്ഷം ഉറുപ്പിക ആ വാങ്ങി. ആ പൈസ അവർ കൊണ്ടുപോയി. പിന്നീടാണ് അറിയുന്നത് അവർ നാലുപേരും കൂടി പങ്കുവെച്ച് എടുത്തത്. അബു, ബെന്നി, ഉണ്ണി, റാഫി നാലുപേരും കൂടിയിട്ട് ഈ പൈസ പങ്കിട്ടെടുത്ത് എന്നിട്ട് അടയ്ക്കാൻ നേരത്തെ ഒരു തമ്മിൽ വഴക്കായി. അങ്ങനെ നിൽക്കുന്നു. പിന്നെ 5 കൊല്ലത്തിനുള്ളിൽ ഇയാൾ ഒരു ഇൻസ്റ്റാൾമെന്റ് മാത്രം അടച്ചിട്ടുള്ളൂ. ഈ ലോൺ അടയ്ക്കേണ്ട നോട്ടീസുകൾ വരുമ്പോൾ, നോട്ടീസ് വരുമ്പോഴപ്പോൾ ചെല്ലുമ്പോൾ ഇവൻ പറയും 5-ാം തീയതി അടയ്ക്കാം. 5-ാം തീയതി അടയ്ക്കാന്ന് പറഞ്ഞാൽ ആ മാസം പിന്നെയും ദിവസം ഉണ്ടല്ലോ, ഇവ അടയ്ക്കില്ല. അയ്യന്തോൾ സഹകരണ ബാങ്കിൽ വൃദ്ധ ദമ്പതികളുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി. തട്ടിപ്പ് നടത്തിയത് മലപ്പുറത്തെ അബൂബക്കർ. ദമ്പതികൾ ജപ്തി ഭീഷണിയിലാണ്. തിരിച്ചടയ്ക്കേണ്ടത് 1.3 കോടി രൂപ. കരുവന്നൂർ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്ത CPM ഭരിക്കുന്ന അയ്യന്തോൾ സഹകരണ ബാങ്കിൽ നിന്ന് മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്താകുന്നു. തൃശൂർ ചിറ്റിലപ്പള്ളിയിലെ വൃദ്ധ ദമ്പതികളായ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കുട്ടിക്കൃഷ്ണൻ, റിട്ടയർഡ് അധ്യാപിക ശാരദ എന്നിവരാണ് തട്ടിപ്പിനിരയായത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇവരെ മലപ്പുറം ആലക്കോട് വൈക്കത്ത് വളപ്പിൽ അബ്ദുള്ളക്കുട്ടിയുടെ മകൻ അബൂബക്കറാണ് ദമ്പതികളെ കൊണ്ട് വായ്പ എടുപ്പിച്ചതും പണം കൈക്കലാക്കിയതുമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. കൊണ്ടുപോയിട്ട് 98 രൂപയെ അത് 100,000 രൂപയ്ക്ക് ലോൺ എടുത്തു. അത് ഞങ്ങളുടെ അഡ്രസ്സിലല്ല, അയ്യന്തോള് ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന ഏതോ ഒരു വീട്ടുകാരുടെ അഡ്രസ്സിലായിട്ട് ലോൺ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചു. ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ വായിച്ചു നോക്കാൻ അവസരം കിട്ടില്ല. ക്യാബിനുള്ളിൽ നിന്നുള്ള റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഒപ്പിടുന്നു പറഞ്ഞ് ഒപ്പിട്ടു. അങ്ങനെ ഞാനും ഭാര്യയും മോനും കൂടി ഒപ്പിട്ട് കൊടുത്തു. 98 ലക്ഷം രൂപയ വാങ്ങി. ആ പൈസ അവർ കൊണ്ടുപോയി. പിന്നീടാണ് അറിയുന്നത് അവർ നാലുപേരും കൂടി പങ്കുവെച്ച് എടുത്തത്. അബു, ബെന്നി, ഉണ്ണി, റാഫി നാലുപേരും കൂടിയിട്ട് ഈ പൈസ പങ്കിട്ടെടുത്ത് എന്നിട്ട് അടയ്ക്കാൻ നേരത്തെ ഒരു തമ്മിൽ വഴക്കായി. അങ്ങനെ നിൽക്കുന്നു. പിന്നെ 5 കൊല്ലത്തിനുള്ളിൽ ഇയാൾ ഒരു ഇൻസ്റ്റാൾമെന്റ് മാത്രം അടച്ചിട്ടുള്ളൂ. ഒരു വർഷത്തിനകം തിരികെ നൽകാമെന്ന കരാറിൽ തുക കൈക്കലാക്കിയ അബൂബക്കർ പിന്നീട് കാലുമാറുകയായിരുന്നെന്നും ഇവർ പറയുന്നു. 2017 മാർച്ച് 31 ശാരദയുടെ പേരിലുള്ള 28.5 സെന്റ് ഭൂമി ഈടാക്കിയാണ് ദമ്പതികളുടെയും മകന്റെയും പേരിൽ 92 ലക്ഷം രൂപ വായ്പ എടുത്തത്. പലിശയടക്കം ഇപ്പോൾ 1.3 കോടിയായെന്ന് ദമ്പതികൾ പറയുന്നു. ജപ്തിക്കെതിരെ ഇവർ സ്റ്റേ നേടിയിരിക്കുകയാണ്. അബൂബക്കറിനും അന്നത്തെ ബാങ്ക് സെക്രട്ടറിക്കുമെതിരെ പോലീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനും പരാതിയും നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന ദമ്പതികളിൽ നിന്ന് 7 ലക്ഷം വെച്ച് 10 സെന്റ് വാങ്ങാമെന്ന് അബൂബക്കർ വാഗ്ദാനം നൽകിയിരുന്നു. തൽക്കാലം പണമില്ലാത്തതിനാൽ ദമ്പതികളുടെ സ്ഥലം ഈടുവെച്ച് വായ്പ എടുക്കാമെന്നും 1 കൊല്ലത്തിനുള്ളിൽ അബൂബക്കർ തിരിച്ചടയ്ക്കുമെന്നും കരാറുണ്ടാക്കി. ഒരു ഗഡു മാത്രമേ അടച്ചുള്ളൂ. ദമ്പതികൾ മുമ്പ് വായ്പ എടുത്തിരുന്ന തൃശൂർ അമലനഗർ ജില്ലാ സർവീസ് സഹകരണ ബാങ്കിലെ 10 ലക്ഷം അബൂബക്കർ അടച്ചാണ് അയ്യന്തോൾ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയും എടുത്തത്. ഇതുൾപ്പെടെ 25 ലക്ഷമാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത്. ബാക്കി അബൂബക്കർ കൈക്കലാക്കി. 25-ാം തീയതി 5-ാം തീയതി പറഞ്ഞാൽ ഡേറ്റ് ഉണ്ടല്ലോ, 30-ാം തീയതി 30-ാം. അങ്ങനെ ഞങ്ങളെ 5-5.5 വർഷം നടത്തി. കഴിഞ്ഞ നവംബറിൽ 2022 നവംബറിൽ വരുന്ന ഓരോ നോട്ടീസുകളും ഇവന്റെ മുമ്പിൽ വീട്ടിൽ കൊണ്ട് കാണിക്കും. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ജപ്തി വിവരം അറിയിച്ചിട്ടും പണം നൽകുകയും ചെയ്തില്ല. മാനദണ്ഡം ലംഘിച്ചാണ് ബാങ്ക് പരിധിയിൽ താമസക്കാരല്ലാത്ത വസ്തുവില്ലാത്ത ദമ്പതികളുടെ പേരിൽ തൃശൂർ ഒളരിയിലെ വ്യാജവിലാസത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അബൂബക്കർ വായ്പ തരപ്പെടുത്തിയത്. അബൂബക്കറിന്റെ നാട്ടുകാരനാണെന്ന് കരുതുന്ന മലപ്പുറത്തെ റാഫി എന്നയാൾ ഉൾപ്പെടെ ഇതിനു പിന്നിൽ 5-അംഗ സംഘമുള്ളതായി കുട്ടിക്കൃഷ്ണൻ പറയുന്നു. വടക്കാഞ്ചേരിയിലെ ഒരു ആയുർവേദ സ്ഥാപനത്തിൽ ഉഴിച്ചിലിനിടെയാണ് അവിടെ ചികിത്സയ്ക്കെത്തിയ റാഫിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് റാഫിയാണ് അബൂബക്കറുമായി വന്ന് ഇടപാടിന് കൂട്ടുനിന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.